നമസ്കാരം. അരിക്കൊമ്പനെതിരായ നീക്കം ഏതു സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ജനം ഇപ്പോഴും വിശ്വസിക്കുന്നു. വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ട വനംവകുപ്പിനോടാണ് എല്ലാവരുടെയും രോഷം. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അരിക്കൊമ്പനെ മയക്കു വെടിവെച്ചത്. ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെയായി 5 തവണ മയക്കു വെടിവെച്ചു. ഇപ്പോൾ ഇറക്കിവിട്ട സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററോളം അരിക്കൊമ്പൻ സഞ്ചരിച്ചുവെന്നാണ് റേഡിയോ കോളർ പ്രകാരമുള്ള നിരീക്ഷണം. പെരിയാർ റിസർവിൽ മേതകാനം ഭാഗത്താണ് ആന ഇപ്പോഴുള്ളത്. അരിക്കൊമ്പൻ സംഭവത്തെക്കുറിച്ച് ഒരാന സ്നേഹിയുടെ പ്രതികരണം ഇങ്ങനെ: വനം വകുപ്പുകാർക്ക് ഏത് വിധേനയും അരിക്കൊമ്പനെ പോലെയുള്ള അതിഗംഭീരനായ ഒരാനയെ കോടനാടുള്ള മരക്കൂട്ടിൽ എത്തിച്ച് വർഷങ്ങളോളം വേദ്യം ചെയ്ത അവരുടെ അഭിമാന കുങ്കിപ്പടയിൽ ചേർക്കണം എന്നായിരുന്നു ഉദ്ദേശം. ജീവൻ പോയാലും ഇനി ഒരാനയെ പോലും ഔദ്യോഗിക അടിമ ജീവിതത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് ഞങ്ങളും തീരുമാനിച്ചിരുന്നു. അരിക്കൊമ്പന്റെ ഭൂപ്രകൃതി ആനത്താരയും ആനകളുടെ ആവാസ ഭൂമിയായിരുന്നു എന്നതിന്റെ കെട്ടുകണക്കിന് രേഖകളും തിരിച്ച് ആ ഭൂമി അതേ ആവശ്യത്തിന് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള തെളിവുകളും ഞങ്ങൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടന്ന് ശേഖരിച്ച് കോടതി മുമ്പാകെ സമർപ്പിച്ചു. കൂട്ടത്തിൽ ചിന്നക്കനാൽ എലിഫന്റ് റിസർവ് ആക്കാനുള്ള അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ മിനിറ്റ്സും ഹാജരാക്കി. കൂട്ടത്തിൽ പുനരധിവാസത്തിന് കണ്ടെത്തിയ ഭൂമിയുടെ വിവരങ്ങളും. ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട കോടതി അരിക്കൊമ്പനെ ഒരു കാരണവശാലും നാട്ടാനയാക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനമെടുത്തു. പകരം എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാൻ കമ്മിറ്റി ഓഫ് എക്സ്പേർട്സിനെ നിശ്ചയിച്ചു. അവരുടെ സമഗ്രമായ അന്വേഷണത്തിൽ ചിന്നക്കനാലിൽ തന്നെ അരിക്കൊമ്പനെ നിർത്തിയാൽ ദിവസങ്ങൾക്കകം അവന്റെ പ്രാണൻ അവസാനിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഒരേയൊരു പോംവഴി അവൻ ജീവിക്കുന്ന പ്രദേശത്തിന്റെ അതേ സ്വഭാവമുള്ള മറ്റൊരു വനഭൂമിയിലേക്ക് മാറ്റാം എന്നതായിരുന്നു. ഇന്ന് അവൻ പെരിയാർ ടൈഗർ റിസർവിലെ ഉൾക്കാട്ടിലേക്ക് യാത്രയായി. അവന്റെ പ്രിയരായ കൂട്ടുകാർ, ഇണകൾ, ഓമന കുഞ്ഞുങ്ങൾ, അമ്മ വീണ മണ്ണ്, അവന്റെ കുളിർ നിലങ്ങൾ, നിലം പറ്റിയുള്ള നിദ്രകൾ, അവന്റെ മഴ, കാട്, അതിനോടുള്ള അവന്റെ കരുതൽ, അവനെ കാവലായി കരുതിയ ഹൃദയമുള്ള മനുഷ്യർ, അവനോട് ആനക്കലിയേക്കാൾ കത്തുന്ന പക പുലർത്തിയവർ, അവന്റെ പേരിൽ കള്ള മരണക്കണക്ക് നിരത്തിയ വനം വകുപ്പിന്റെ മാധ്യമങ്ങളുടെ അപഹാസ്യമായ ആക്രമണങ്ങൾ എല്ലാം ഇന്നവൻ പുറകിൽ ഉപേക്ഷിച്ചു. ഭൂമിയിലെ എല്ലാ കാടുകളുടെയും നിരപരാധികളുടെയും ചെറുത്തുനിൽപ്പും കരുത്തും അവസാന നിമിഷം വരെയും കാഴ്ചവെച്ച് തികച്ചും അപരിചിതമായ ഒരു വനാന്തരത്തിലേക്ക് മയക്കം വിടാത്ത കണ്ണുകളുമായി ചെന്ന് ചേർന്നിരിക്കുന്നു. ഇനി എന്താ? മനുഷ്യരിൽ നിന്ന് ആ ഇടത്തിൽ ഒരു പ്രഭുവിനെ പോലെ അവൻ സന്തുഷ്ടനായി കഴിയുമോ? അതോ എന്തെങ്കിലും പോരാട്ടത്തിൽ മുറിവേറ്റോ വിഷന്നോ തന്റെ പ്രിയരുടെ നഷ്ടത്തെക്കുറിച്ചോർത്ത് ഹൃദയം തകർന്നോ അവൻ മരിച്ചു പോകുമോ? അറിയില്ല. ഒന്നു മാത്രം ഉറപ്പിക്കാം, അവന് ഒരാനയ്ക്ക് അവകാശപ്പെട്ട സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ല. അവൻ കുങ്കിയുടെയോ നാട്ടാനയുടെ ഗതികെട്ട് ജന്മയാതന അറിയേണ്ടി വരില്ല. ചങ്ങല ചോര ചുറ്റായി അണിയേണ്ടി വരില്ല. എന്നെ വിളിച്ച് സംസാരിച്ച എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ ഒരാഗ്രഹമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അനധികൃത കുടിയേറ്റക്കാർ പൂർണ്ണമായും ഒഴിഞ്ഞുപോയ ചിന്നക്കനാൽ മേഖലയിലെ ആനയിറങ്കൽ ഡാമിന്റെ കരയിൽ നിന്ന് പിഴുതെടുത്ത പച്ചപ്പുൽ വെള്ളത്തിൽ കഴുകിയെടുത്ത് ആസ്വദിച്ചു കഴിക്കുന്ന തലയെടുപ്പുള്ള ഒരാനയുടെ രൂപം നമ്മൾ കാണുമോ? കണ്ടേക്കാം. അന്ന് അത് അരിക്കൊമ്പനോ അവന്റെ ചങ്ക് ചക്കക്കൊമ്പനോ എന്ന ചോദ്യമുണ്ടാവില്ല. കാരണം ആ കഴുത്തിൽ ഉണ്ടാവുമല്ലോ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുമൊരു റേഡിയോ കോളർ. ആ സ്വപ്നം ഒരു സാധ്യതയുമാണ്. 6 ഡോസ് മയക്കുമരുന്നിലും നിലതെറ്റാതെ പൊരുതിയവൻ എന്ത് വെറും 100 കിലോമീറ്റർ മടക്കയാത്ര. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.